हाई फ्रेंड्स कैरली पच्चिन्दे ओरु वीडियो एवर्कुम स्वागत इन नम्मुडे वीडियो लूडे नम्मल नोक्कान पोकुन्नत फ्रोज़न आर्टिमिये पच्चिट्टाण ओट्टुमिक्क ब्रीडर्मारुम स्थिरमायिट्ट उपयोगिक्कुन्नोरु नल्ल लाइफ फुड्डाण ई फ्रोज़न आर्टिमिय अप्पो ई वीडियो तुडक्ककार्क्क वळरे ओरु उपकारप्पेट्ट वीडियो आयिरिक्कुम कारणम पल आळुकळ्क्कुम आर्टिमिय एन्ताण अतुपोले फ्रोज़न आर्टिमिय एन्ताणेन्न अरियिल्ल अप्पो तुडक्ककार्क्क वेण्डिट्टाण नम्मल इन्न ई वीडियो चेय्युन्नत आर्टिमिय पच्चिट्ट फ्रोज़न आर्टिमिय अतुपोले आर्टिमिय इतोक्के एन्ताण अत फ्रोज़न आर्टिमिय एंगने उपयोगिक्कां एन्नतेल्लाम उल्कोळ्ळिच्चुकोंडुल्ल ओरु चेरिय वीडियो आण इन्न नम्मल चेय्यान उद्देशिक्कुन्नत अब इतवरे नम्म चानल सब्सक्राइब चेय्तिट्टिल्लात्तवरोक्के तन्ने सब्सक्राइब चेय्युक तोट्टडुत्त तन्ने बेल ऐकण ओन्न एनेबिल चेय्युक अब नम्मुडे गिव अवे उडन तन्ने उंडाकुम ऐकदेशम 10K सब्सक्राइबेर्सिन्टे अडुत्तेत्तिट्टुंड अप्पो अडुत्त वीडियोयिल नम्मल गिव अवेयुडे प्राइस ओक्के नम्मल परयुन्नतायिरिक्कुम അപ്പോൾ കമൻറ്റ് ബോക്സിലും അതുപോലെ നേരിട്ട് വിളിച്ചൊക്കെ പല ആളുകളും നമ്മോട് സ്ഥിരം ചോദിക്കുന്ന ഒരു സംശയമാണ് എന്താണ് ആർടിമിയ എന്നൊക്കെ പല തുടക്കക്കാർക്കും ആർടിമിയെ പറ്റി വലിയ ധാരണയൊന്നുമില്ല അപ്പോൾ ഇന്ന് നമ്മൾ ആർടിമിയ എന്താണെന്ന് നോക്കുകയാണ് ആർടിമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കടലിലുള്ള ഒരു ചെറിയൊരു ജീവിയാണ് നമ്മൾ ആൽഗ കഴിച്ചിട്ട് കടലിൽ ജീവിക്കുന്ന അതായത് കടലിലെ മീനിൻ്റെ മെയിൻ തീറ്റ എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും അപ്പോൾ ആ ആർടിമിയ നമ്മൾ കളക്ട് ചെയ്തിട്ട് നമ്മൾ ഫിഷിനെ ഫീഡ് ചെയ്യും അത് നമ്മൾ പല രീതിയിലും ആർടിമിയ കളക്ട് ചെയ്യലുണ്ട് ഡയറക്റ്റ് ആർടിമിയ അഡൾട്ട് സൈസായ ആർടിമിയ കളക്ട് ചെയ്തിട്ട് അത് ഐസാക്കി സൂക്ഷിക്കുന്നതാണ് ഈ ഫ്രോസൺ ആർടിമിയ അതുപോലെ ഈ ആർടിമിയൻ്റെ എഗ്ഗ് കളക്ട് ചെയ്തിട്ട് നമുക്കത് വിരിയിപ്പിച്ചിട്ട് പിരിഞ്ഞു വരുന്ന ഫിഷിൻ്റെ കുഞ്ഞുങ്ങൾക്ക് അതായത് ബീച്ചാസിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഏഞ്ചലിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു ഗപ്പീസിന് ഇതിനൊക്കെ സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കാൻ പറ്റിയൊരു നല്ലൊരു ഫുഡാണ് ഈ ആർടിമിയൻ്റെ സിസ്റ്റ് വിരിയിപ്പിക്കൽ നമ്മൾ ആർടിമിയൻ്റെ സിസ്റ്റ് ഒന്നും മാർക്കറ്റിലൊക്കെ ഇഷ്ടമാതിരി ലഭിക്കും അപ്പോൾ അത് നമ്മൾ ഏറേഷൻ കൊടുത്ത് 24 അല്ലെങ്കിൽ 30 മണിക്കൂറിലൊക്കെ പല ആർടിമിയ വ്യത്യാസം ഉണ്ടാവും അത് വിരിയിപ്പിച്ചിട്ട് നമ്മൾ ഫിഷിനെ ഫീഡ് ചെയ്യാറുണ്ട് അതിന് ഉപയോഗിക്കുന്ന ഒരു ചെറിയ കടൽ ജീവിയാണ് യഥാർത്ഥത്തിൽ ഈ ആർടിമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്രോസൺ ആർടിമിയാണ് അപ്പോൾ ഫ്രോസൺ ആർടിമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ കേട്ടറിവ് വെച്ചിട്ട് ഉപ്പുപാടങ്ങളിൽ ഉപ്പിന് വെള്ളം കയറ്റി നിർത്തുമ്പോൾ അതിൽ ഈ കടൽ ജീവി ധാരാളമായിട്ട് ഉണ്ടാകും അത് കളക്ട് ചെയ്തിട്ട് നമ്മൾ ഫ്രീസറിൽ ഐസാക്കിയിട്ട് ചെറിയ പാക്കറ്റാക്കിയിട്ട് നമുക്ക് അയച്ചു തരും നമ്മൾ സാധാരണ ഇപ്പോൾ ഇവിടുന്ന് വരുന്ന ആർടിമിയ തൂത്തുക്കുടിയിൽ നിന്നാണ് തൂത്തുക്കുടിയിൽ നിന്ന് നമ്മൾ ഫ്രീസറിൽ വെക്കും ഏകദേശം ഒരു 6 മാസമൊക്കെ കേടുവരാതെ ഫ്രീസറിൽ ഐസാക്കി സൂക്ഷിക്കണം അതാണ് അതിൻ്റെ ഒരു പ്രശ്നം ഐസ് അലിഞ്ഞ് കുറച്ച് നേരം വെച്ചാൽ അത് കേടുവരും നമ്മൾ സാധാരണ പച്ചമീനൊക്കെ സൂക്ഷിക്കും പോലെ ഇത് നമുക്ക് സൂക്ഷിക്കാൻ കഴിയും അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ ഫിഷിനെ ഫീഡ് ചെയ്യുക അതുപോലെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നിന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ ആർടിമിയ പരിചയപ്പെടാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രോസൺ ആർടിമിയ നമ്മൾ സൂക്ഷിക്കാറുള്ള ഫ്രീസർ നമ്മൾ ഇതിനായിട്ടൊരു പ്രത്യേകിച്ചൊരു ഫ്രീസറുണ്ട് സാധാരണ നമ്മൾ ആദ്യം നമ്മൾ വീട്ടിലത്തെ ഫ്രീസറിലും ഉപയോഗിച്ചിരുന്നു അതിലും വേണമെങ്കിൽ സൂക്ഷിക്കാം ഇതിപ്പോൾ നല്ല ഐസായിട്ടുണ്ട് നമ്മളിപ്പോൾ ഫ്രീസർ നല്ല കുറേ കാലം ഐസായിരിക്കുക നല്ല കട്ടായിട്ടുണ്ട് നമുക്ക് ഇതെങ്ങനെ ഫീഡ് ചെയ്യാൻ നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രോസൺ ആർടിമിയ ഇതിപ്പോൾ ഏകദേശം ഒരു 1/2 കിലോൻ്റെ പാക്കറ്റ് ആയിട്ടാണ് വരുന്നത് നമുക്കിപ്പോൾ ഇത് മൊത്തം ഒന്നും ഇപ്പോൾ നമുക്ക് ഫിഷ് കുറവുകൊണ്ട് അധികമൊന്നും വേണ്ട നമുക്ക് ഇതിൻ്റെ ഒരു പകുതി മതി അപ്പോൾ നമുക്ക് പകുതി ഇതിന്ന് കട്ട് ചെയ്തെടുക്കണം ഇതിപ്പോൾ നല്ല ഐസാവ് കാരണം കട്ട് ചെയ്യാൻ കുറച്ച് പാടാണ് ഒരു കത്തിയോ വാക്സ് ബ്ലേഡ് എന്തെങ്കിലും വെച്ചിട്ട് ഇതിന് ഒരു പകുതി കട്ട് ചെയ്തെടുക്കണം ഐസവ കാരണം കയ്യൊക്കെ ആകുന്നതുകൊണ്ട് ഏകദേശം നമുക്ക് കട്ടായിട്ടുണ്ട് ഇത് ഇത്ര തന്നെ പണിയൊന്നും ഉണ്ടാവില്ല സാധാ ഫ്രീസറിൽ സൂക്ഷിക്കുന്ന വെച്ചാൽ ഇത്ര തന്നെ ഐസായിട്ടുണ്ടാവില്ല അപ്പോൾ വേഗം കട്ട് ചെയ്തെടുക്കാൻ കഴിയും ഇത് ചെറിയ നമുക്ക് 2 കഷ്ണം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഒരു കഷ്ണം നമ്മൾ എന്ത് ചെയ്യാണ് ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ചു ഇത് നമ്മളിന് ഒരു പാത്രത്തിലിട്ട് അടച്ചു വെച്ചിട്ട് നമ്മൾ ഫ്രീസറിൽ തന്നെ കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ നമുക്ക് കുറേ ദിവസം അതേപോലെ ഉപയോഗിക്കാൻ കഴിയും നിങ്ങൾക്കിപ്പോൾ അത്ര ഫിഷൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിനൊരു ചെറിയ പീസ് മാത്രം എടുത്താൽ മതിയാവും അപ്പോൾ ബാക്കി ഇതേപോലെ ഒരു പാത്രത്തിലിട്ട് അടച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ഥിരം ഉപയോഗിക്കാൻ കഴിയും അപ്പോൾ നമുക്ക് ഇതിന് നമുക്ക് ഫ്രീസർ കൊണ്ടുപോയിട്ടില്ലത് നമ്മൾ ഫ്രീസറിൽ തന്നെ വെച്ചു നമുക്കിനി നാളെ നമുക്ക് ഇത് ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് ഈ ഇത് ഇനി വെള്ളത്തിലിട്ടിട്ട് കുറച്ച് വെച്ചാൽ ഈ ഐസ് അലിയും എന്നിട്ട് നമുക്ക് കൊടുക്കണമെന്ന് നോക്കാം ഇതൊക്കെ വെള്ളം നിറക്കാൻ പോവാണ് ഇനിയൊരു നമ്മളിപ്പോൾ ഇത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനിയൊരു 5 മിനിറ്റ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ ഐസ് അലിയും നമുക്ക് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം അപ്പോൾ ഇത് 5 മിനിറ്റ് ആയിട്ടുണ്ട് ഐസൊക്കെ ഏകദേശം അലിഞ്ഞിട്ട് നമ്മുണ്ട് അപ്പോൾ ഇതിൻ്റെ
ഫ്രോസൺ ആർട്ടിമിയൊക്കെ ആർട്ടിമിയൊക്കെ അടിയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തെളിയാണ് നിൽക്കുന്നത്. ഈ തെളിയിൽ കുറച്ച് ബ്ലഡൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അത് ഒഴിവാക്കണം. അപ്പോൾ ഏകദേശം ഉള്ള തെളി പോയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഇതിൽ കുറച്ചും ബ്ലഡൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ ഒന്ന് ഇനിയും വെള്ളം പകരം പോവാണ്. നമ്മൾ വീണ്ടും വെള്ളം നിറയ്ക്കുകയാണ്. ഇതിലിനിയും നല്ല രീതിയിൽ തന്നെ ബ്ലഡും കച്ചറൊക്കെ ഉണ്ട്. ഒരു രണ്ട് മിനിറ്റ് വെള്ളം നിറച്ചതിന് ശേഷം ഇനിയും വെക്കുകയാണ്. അപ്പോൾ ഇതേപോലെ ആർട്ടിമി അടിയിലേക്ക് പോകും. അപ്പോൾ തെളി നമുക്ക് ഇനി ഒഴിവാക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഇനി ഇതിനും ഒഴിവാക്കാം. അപ്പോൾ അതേപോലെ അത് വീണ്ടും ആർട്ടിമിയൊക്കെ അടിയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തെളി ഇനിയും കളയാൻ പോകുന്നു. ഇങ്ങനൊരു രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളം നിറക്കും. അതുപോലെ തെളി കളയും ചെയ്യുകയാണെങ്കിൽ ആർട്ടിമിയൊക്കെ നല്ല രീതിയിൽ വൃത്തിയാവും. നമ്മുടെ ആർട്ടിമിൻ്റെ ഇതൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി അത് ലാസ്റ്റ് വെള്ളം ഒഴിവാക്കാൻ പോവാണ്. അപ്പോൾ ഇങ്ങനെയല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അരിപ്പ് ഉപയോഗിച്ചിട്ടൊന്ന് അരിച്ചെടുക്കുകയെന്നുണ്ടെങ്കിൽ വേഗം കഴിയും. അങ്ങനെ വേണമെങ്കിലും അരിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രോസൺ ആർട്ടിമിയ. ഇത് നമ്മളിനി ഫിഷിനെ ഫീഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ആർട്ടിമിയ ഫിഷിനെ ഫീഡ് ചെയ്യാൻ പോവാണ്. അതിന് ഇതിൽ കുറച്ച് വെള്ളം അധികം വേണം, എന്നാലേ നമുക്ക് പാകത്തിന് അളന്ന് കൊടുക്കാൻ കഴിയുള്ളൂ. നമ്മളൊരു ടീസ്പൂൺ ഉപയോഗിച്ചിട്ട് കോരിയിട്ട് ഫിഷിന് കൊടുക്കണം. ഒരിക്കലും ആർട്ടിമിയ അധികമാവാൻ പാടില്ല. അത് രണ്ട് പ്രാവശ്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഫിഷ് എത്ര കഴിക്കുക എന്നുള്ളത്. അതിനുള്ള പാകത്തിന് മാത്രമാണ് ഫിഷിന് ഫീഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നല്ല രീതിയിൽ തന്നെ കഴിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. നല്ല ഗ്രോത്തൊക്കെ കിട്ടുന്ന നല്ലൊരു ലൈഫ് ഫുഡ് തന്നെയാണ്. ഒരിക്കലും ഒരു ആർട്ടിമിയ ഫ്രോസൺ ആർട്ടിമിയ മാത്രമായിട്ട് ഫീഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഒരു ഉണങ്ങിയ തീറ്റ, അതായത് ഏതെങ്കിലും ഒരു രീതിയിലുള്ള പെല്ലറ്റ് ഓഫ് ലൈക്സൊക്കെ നമ്മളൊപ്പം ഫീഡ് ചെയ്യണം. നമ്മളെപ്പോഴും ഫ്രോസൺ ആർട്ടിമിയ വൈകുന്നേരമാണ് ഫീഡ് ചെയ്യാറുള്ളത്. രാവിലെ ഏറ്റവും നല്ലത് രണ്ടു നേരം ഫീഡ് ചെയ്യുമ്പോൾ വൈകുന്നേരം, അതല്ലെങ്കിൽ ഉച്ചക്കാണ് ഫ്രോസൺ ഫീഡ് ചെയ്യാറുള്ളത്. രാവിലെ ഏതെങ്കിലും പെല്ലറ്റാണ് അതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഈ ഫ്രോസൺ ആർട്ടിമിയൻ്റെ മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ ഇത് ഫുൾ ടൈം ഫ്രീസറിൽ സൂക്ഷിക്കണം. ഒരിക്കലും തണുപ്പിച്ചാൽ മാത്രം പോരാ, ഐസായിട്ട് തന്നെ ഇരിക്കണം, എന്നാലും കേട് വരാതെ ഇരിക്കുമല്ലോ. അതാണിപ്പോൾ അത് ഉപയോഗിക്കാനുള്ള ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്. പിന്നെ പലർക്കും ഉള്ള സംശയം, ഇത് വീട്ടിൽ ഉപയോഗിക്കുന്ന, അതായത് ഭക്ഷണ സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഫ്രീസറിൽ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ ഉപയോഗിക്കാൻ സൂക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഞാൻ ആദ്യം വീട്ടിലത്തെ ഫ്രിഡ്ജിൽ തന്നെ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. പക്ഷേ പിന്നെ നമുക്ക് കുറച്ച് ബൾക്കായിട്ട് ഉപയോഗിക്കേണ്ടത് വന്നപ്പോൾ നമ്മൾ വേറെ ഫ്രീസർ വാങ്ങുകയാണ് ചെയ്തത്. വീട്ടിൽ ഫ്രീസർ ഉപയോഗിക്കണോണ്ട് പ്രശ്നമൊന്നുമില്ല. നേരെ ഒരു പാത്രത്തിലാക്കിയിട്ട് അടച്ചു വെച്ചാലും മതി. പിന്നെ അത് കറണ്ട് പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് സൂക്ഷിക്കുമ്പോൾ കറണ്ട് പോയിട്ട് കുറേ ടൈം കറണ്ട് വരാതെ ഇരിക്കുകയെന്നുണ്ടെങ്കിൽ ഇത് ഐസലിൻ്റെ ആകെ കേടുവരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നം. പിന്നെ പലർക്കുമുള്ള സംശയമാണ് എവിടെ നിന്നാണ് ഈ ഫ്രോസൺ ആർട്ടിമിയ കിട്ടുക എന്നുള്ളത്. ഫ്രോസൺ ആർട്ടിമിയ നമ്മളെ ഫാമിലി സാധനം സെയിലിനുണ്ട്. പക്ഷെ അത് കൊറിയർ അയക്കാനുള്ള സൗകര്യമില്ല. അത് 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ എത്തുന്നത്. അതുപോലെ തെർമോകോൾ ബോക്സിലാക്കിയിട്ടൊക്കെ വേണം അയക്കാൻ. അപ്പോൾ അത് കാരണം നമ്മൾ കൊറിയർ ഇപ്പോൾ ഫ്രോസൺ ആർട്ടിമിയ അയക്കാറില്ല. നമുക്ക് വന്നെടുക്കുന്നവർക്ക് സാധനം ഇവിടെ സെയിലിനുണ്ട്. പിന്നെ നിങ്ങൾ ദൂരത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത ഫാമിലൊക്കെ അന്വേഷിക്കുകയെന്നുണ്ടെങ്കിൽ ഒരുവിധം ഫാമുകളിലൊക്കെ സാധനം കിട്ടാനുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.
പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ പരമാവധി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമ്മൾ അടുത്തത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ഗപ്പീസിൻ്റെ ഒരു സീരീസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ബീറ്റാസിൻ്റെ ഗപ്പീസിൻ്റെയൊക്കെ പ്ലാൻ ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഗപ്പീസിൻ്റെ ഇത് അടുത്തുതന്നെ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്തൊക്കെ അതിൽ ഉൾപ്പെടുത്തണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം എല്ലാ സംശയങ്ങളും ഇന്ന് ഈ വീഡിയോൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ സീരീസിനെ ഈ കമൻറ്റിനെ എല്ലാം ഉള്ള മറുപടിയൊക്കെ നമ്മൾ ആ സീരീസിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ സംശയങ്ങൾ മുഴുവനും ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതുവരെ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും നന്ദി. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നും ഉണ്ടാവണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പുതിയൊരു വിഷയമായിട്ട് കാണാം.